വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അലക്സിനെ തേടി ആ ദുരന്ത വാർത്ത എത്തിയത് തന്റെ രണ്ടു പെൺമക്കളെയും ഇടിച്ചു തെറിപ്പിച്ചു എന്ന വാർത്ത കേട്ട് നിലവിളിച്ച അലക്സിനെ തേടി വൈകാതെ പൊന്മക്കൾ പോയെന്ന വാർത്തയും എത്തി ഇതോടെ തീർത്തും തകർന്ന അലക്സിനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി സുഹൃത്തുക്കളും ബന്ധുക്കളും അലക്സ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉറുക്കുന്നം ആറാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് കുട്ടികൾ അലക്സിന്റെ ഉറുക്കുന്നിലെ കടയിൽ പോയി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സഹോദരിമാർക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയുടെയും ജീവൻ അമിത വേഗത്തിൽ ചെറുപ്പാഞ്ഞ പിക്കപ്പ് വാഹനം എടുത്തു ഇന്നലെ രണ്ടു മണിയോടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലായിരുന്നു നാടിനെ നടുക്കിയ അപകടം ഉറുകുന്ന നേതാജി ഓലിക്കൽ പുത്തൻ വീട്ടിൽ അലക്സ് സിന്ധു ദമ്പതികളുടെ മക്കളായ ശാലിനി ശ്രുതി ടീസൻ ഭവനിൽ കുഞ്ഞുമോൻ സുജ ദമ്പതികളുടെ മകൾ കെസിയ എന്നിവരാണ് മരിച്ചത് ഉറുകുന്ന സൊസൈറ്റി കവലയ്ക്ക് സമീപം അലക്സ് നടത്തുന്ന ചായക്കടയിലേക്ക് പോയ ശാലിനിക്കും ശ്രുതിക്കുമൊപ്പം കൂട്ടി യും ചേരുകയായിരുന്നു റോഡരികിലൂടെ നടന്നു പോകവെ മൂവരെയും തമിഴ്നാട്ടിലേക്ക് പോയ വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തുടർന്ന് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു കേരളത്തിൽ പച്ചക്കറി ഇറക്കി മടങ്ങുകയായിരുന്നു വാൻ അമിത വേഗത്തിലെത്തിയ പിക്കപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ മൂവരെയും എന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷികൾ പറയുന്നത് ഓടിക്കൂടിയ പരിസരവാസികൾ മൂവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രുതിയും കെസിയും മരിച്ചു പുനലൂർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഷാലിനിയെ തിരുവനന്തപുരം മെഡിക്കൽ മെഡിക്കൽ കോളേജ് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശാലിനി ഇടമൺ വി എച്ച് എസ് എസ് ഒൻപതാം ക്ലാസ്സിലെയും ശ്രുതി ഒറ്റിക്കൽ വെൽഫെയർ യു പി എസ് ആറാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ഒറ്റിക്കൽ ഗവൺമെന്റ് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കെസിയ ടിസനാണ് കെസിയുടെ സഹോദരൻ വാൻ ഡ്രൈവർ കന്യാകുമാരി ആളൂർ കലല്ലാർ തെരുവിൽ വെങ്കടേശ് സംഭവ സ്ഥലത്ത് നിന്നും ഓടി തെന്മല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു ശ്രുതിയുടെയും കെസിയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ഷാലിനിയുടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച നടപടികൾ പൂർത്തിയാക്കി കോവിഡ് ടെസ്റ്റിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മൂന്ന് പെൺകുട്ടികളുടെ ദാരുണ സംഭവത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ഉറുകുന്ന ഗ്രാമം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി